ഒരു ചുക്ക് കാപ്പി, ചുക്ക് കാപ്പി എന്ന് പറയാൻ പറ്റില്ല, ഇഞ്ചി തന്നെ വേണം, ചുക്ക് കിട്ടാതെ തരണം, നല്ല ചുക്ക് കിട്ടാതെ തരണം. ഒരു സ്പൈസി കോഫി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. തണുപ്പ് കൂടി വരണം, തൊണ്ടയ്ക്ക് ഒരു കിച്ച് കിച്ച് പോലെ. അപ്പോൾ കൊറോണ കാലമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലൊന്നും പോകണ്ടാവില്ല, ജലദോഷമൊക്കെ മാറാൻ വേണ്ടി ഒരു ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദനയൊക്കെ, സാധാ തൊണ്ടവേദനയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറും, നമുക്ക് ഉറപ്പിക്കാം. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നാട്ടിൽ തുളസിയിലയൊക്കെ കിട്ടാൻ സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ തുളസിയിലയും കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഇട്ട്, ചക്കര അതേപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കാം. ഇവിടെ ഇഞ്ചിയും ബ്ലാക്ക് പേപ്പർ കുരുമുളകും മാത്രമേ ഇട്ട് ഉണ്ടാക്കും. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കണക്കം നോക്കാറില്ല വെള്ളത്തിന്. കുറച്ച് ഇഞ്ചി ഇടും, കുറച്ച് കുരുമുളക് ഇടും, എൻ്റെ എരിവിനനുസരിച്ച് കാര്യങ്ങളിടും, കുറച്ച് കാപ്പിപ്പൊടി, പിന്നെ മധുരത്തിൻ്റെ ഒരു കഷ്ണം ശർക്കര ഇടും. അപ്പോൾ നാട്ടിൽ ചക്കരയൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതിട്ട് ഉണ്ടാക്കുക, ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഇട്ട് ശരിക്ക് തിളയ്ക്കണം, അപ്പോഴാണ് ഇതിൻ്റെ എസൻസൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആദ്യം തന്നെ ആഡ് ചെയ്യും. എല്ലാവർക്കും മെയിൻ ഇഷ്യൂ ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടിയും മധുരമൊക്കെ ആഡ് ചെയ്യുന്നത്. രണ്ട് കഷ്ണം ചെറിയ ശർക്കര, ഞാൻ മധുരം കുറച്ച് ആഡ് ചെയ്യാറുള്ളൂ. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കാപ്പിപ്പൊടി ആഡ് ചെയ്യും. കാപ്പി നന്നായിട്ട് തിളച്ചു, അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ശകലം കൂടി ഇടാം, വെള്ളം കൂടുതലുണ്ട്. വാങ്ങാറായിട്ടില്ല, ശരിക്ക് തിളയ്ക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം വാങ്ങി വയ്ക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം തിളയ്ക്കാൻ വിട്ടു. ഇനി ഓഫ് ചെയ്യാണ്. ഇനി ഓഫ് ചെയ്തിട്ട് ഗ്ലാസ്സിലൊഴിച്ച് ചെറു ചൂടോടെ കുടിച്ചാൽ തൊണ്ടവനൊക്കെ പമ്പ് അടക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ജലദോഷമൊക്കെ വരുമ്പോൾ.